കേരയിൽ സിൽവർ ലൈൻ പദ്ധതി സമരരംഗത്തുള്ള ഭൂവുടമകൾക്ക് ഐക്യദാർഢ്യവുമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ആറ്റിങ്ങൽ, ആലങ്കോട്, തൊപ്പിച്ചന്ത, ഇസ്ലാമുക്ക്, ആറ്റിങ്ങൽ, തോട്ടവാരം മേഖലകളിലെ വസ്തു ഉടമകളെയാണ് കേന്ദ്രമന്ത്രി നേരിൽ കണ്ട് ഐക്യദാർഢ്യം അറിയിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്നു. ഞാൻ പറഞ്ഞു, ഇവിടെ കല്ലിട നിങ്ങൾ ആദ്യം ഇവിടുത്തെ ഈ വസ്തുവിന്റെ ജമ്മിയായിട്ട് സംസാരിച്ച് നിങ്ങൾ അതിന് നോട്ടീസ് കൊടുത്ത് ഞങ്ങളുമായിട്ട് ചർച്ച നടത്തിയാൽ പറ്റും. എന്റെ വസ്തു എന്ന് പറയുന്നത് അതാണ്. എന്റെ ഈ വസ്തു കൂടെ ചേർന്നാണ് ഈ സാധനം പോകുന്നത്. അപ്പൊ അന്ന് ഇവിടെ വന്നപ്പോൾ DSP സാർ ഇല്ലാത്തതുകൊണ്ട് പോയി. അതിനുശേഷം തിങ്കളാഴ്ച അവരൊരു 10 മണിയായപ്പോൾ ഒരു ബെറ്റാലി പോലീസ് എല്ലാ ഉദ്യോഗസ്ഥന്മാരും വന്നു. ഇതിനെ നാട്ടാർ എന്ന് പറയുന്ന ഈ വസ്തുവിൻ്റെ ഉടമസ്ഥനായ അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ വസ്തുവാണ്. അദ്ദേഹം സപ്പോർട്ടാണ്. അദ്ദേഹം ഒരു ഗുണ്ട ഇറക്കി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കേരള ജനകീയ സമ്മതി എന്നിട്ട് സംഘടന അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രകോപനം ഇല്ലാതെ എന്നെയും എൻ്റെ സഹോദരനും ഇവിടെ അടിച്ചു. ആറ്റിങ്ങളുടെ പോലീസാണ് ഇത്രയും അക്രമം ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞ് എന്നെ പിടിക്കരുതെന്ന് പറഞ്ഞിട്ട് നീ കയറാന്ന് പറഞ്ഞ് 6 പോലീസുകാരെ കൂടെ എന്നെ വലിച്ചു കഴിച്ചാണ് കയറ്റിയത്. കടയ്ക്ക് അവർ CA മാന്യമായിട്ട് ഞങ്ങളോട് പെരുമാറി. ഏറ്റവും കൂടുതൽ ഈ അക്രമത്തിന് അഴിഞ്ഞാടിയത് ആറ്റിങ്ങളുടെ CA യും SA യും മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും. ഞങ്ങൾക്ക് നീതി കിട്ടണം. കാര്യം നമുക്ക് സ്വസ്ഥമായിട്ട് കിടക്കണം. ഈ വസ്തുവിൽ ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ അവന് വസ്തു വിൽക്കാൻ പറ്റത്തില്ല, അവന് ലോൺ എടുക്കാൻ പറ്റില്ല. കാര്യം 10-20 വർഷം കഴിഞ്ഞാൽ ഈ സാധനം വരൂ. നമുക്കിതിൻ്റെ അടുത്ത് കിടന്ന് നമുക്ക് കിടക്കേണ്ട ബാധ്യതയുണ്ട്. ഇപ്പോൾ അവതരിപ്പിച്ച രീതിയിൽ ഒരു കാരണവശാലും ഈ പദ്ധതി നടപ്പിലാക്കുവാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. കോടതി ഇടപെടുന്നു. കോടതിയില് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൾക്കാർ വരുമ്പോൾ മാത്രമേ അറിയണത്, അതങ്ങനെ യാദൃശ്ചയായിട്ടൊക്കെ കുറെ പേരെ അറിഞ്ഞിട്ടുണ്ടാവും. അല്ല, 100% ആൾക്കാരെ ഇങ്ങനെ വീടുകൾ വരുമ്പോൾ മാത്രമേ ഇത് അറിയുന്നുള്ളൂ. അല്ല, അതുകൊണ്ട് ഈ ആകാശത്ത് നിന്ന് വഴി കണ്ടെത്തിയിട്ടാണ് സ്ഥലം, ഈ റൂട്ട് കണ്ടെത്തിയിട്ടാണ് ഇത് തീരുമാനിക്കുന്നത്. അതിന് പകരം നേരെ ഇറങ്ങി അന്വേഷിച്ച് വഴി കണ്ടെത്തി എന്നിട്ടാണ് അത് തയ്യാറാക്കേണ്ടത്. തയ്യാറാക്കിയതിന് ശേഷമാണ് പിന്നെ അത് വേണോ വേണ്ടോ എന്നുള്ളതിൻ്റെ അടുത്ത ചർച്ച. അതിന് മുമ്പേ തീരുമാനം എടുത്തു കഴിഞ്ഞ് വേണം. അതാണ് ശരിയല്ലാത്ത. എന്തായാലും ഈ പ്രദേശത്തെ ജനങ്ങളെല്ലാവരും അതിനെ എതിരായിട്ട് ശക്തമായിട്ട് നിന്നുവെന്ന് ഞാൻ അറിഞ്ഞു. അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ നിലപാടും. കേന്ദ്ര റെയിൽവേ മന്ത്രിയെ നേരിൽ കണ്ട് ജനവികാരവും പദ്ധതിയിലെ അശാസ്ത്രീയതയും അറിയിച്ചിട്ടുണ്ടെന്നും ഈ രീതിയിൽ പദ്ധതിക്ക് അനുമതി നൽകില്ലെന്നും മന്ത്രി ഉറപ്പു നൽകി. ഈ കഴിഞ്ഞ ദിവസം സിൽവർ ലൈനിന്റെ പേരിൽ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരായിട്ട് പ്രതിഷേധിച്ച ഈ പ്രദേശത്തെ ജനങ്ങൾക്കെതിരായിട്ട് നടന്ന പോലീസ് അതിക്രമം, ആ അതിക്രമത്തിന് ഇരയായിട്ടുള്ള ആളുകളെ നേരിട്ട് കാണാനും അവരുടെ ഭൂമിയും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അവരുടെ ശ്രമങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുമാണ് ഞാൻ എത്തിയിട്ടുള്ളത്. കേരളയിലിന് കേന്ദ്ര റെയിൽവേ വകുപ്പ് നൽകിയിട്ടുള്ള തത്വത്തിലുള്ള അനുമതി, ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ IPA എന്നുള്ളത് ഭൂമി ഏറ്റെടുക്കാനുള്ള അനുവാദമല്ല എന്ന് കേന്ദ്ര സർക്കാർ വളരെ വ്യക്തമായിട്ട് ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി. ആ നിലയിൽ സർക്കാർ ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായിട്ട് സംസ്ഥാന സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ അവസാനിപ്പിക്കണം. മാത്രമല്ല, ആകാശത്ത് നിന്ന് നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ളൊരു പദ്ധതി പ്രാവർത്തികമാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം, ആ ശ്രമം അശാസ്ത്രീയമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണം, സർവേയിൽ നിന്ന് പിന്മാറണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാൻ. ജനങ്ങളുടെ ആശങ്കകൾ ആണ് പരിഹരിക്കപ്പെടേണ്ടത്. കേരളത്തിന് ആവശ്യമാണോ ഇത്തരത്തിലുള്ള പദ്ധതി? അത് ശാസ്ത്രീയമാണോ, ആശാസ്യമാണോ? സാമ്പത്തികമായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ മുകളിൽ വലിയ കടക്കെണി ഉണ്ടാക്കുന്ന ഒരു പദ്ധതി ആവശ്യമുണ്ടോ? ഇതൊക്കെയാണ് പരിശോധിക്കപ്പെടേണ്ടത്. അതിനുശേഷമാണ് അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവുക. ഇന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള പദ്ധതി, ആ പദ്ധതി ഒരു കാരണവശാലും നടപ്പിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കില്ല. ആ ജനങ്ങളോടൊപ്പമായിരിക്കും കേന്ദ്ര സർക്കാർ. സിൽവർ ലൈൻ എന്നുള്ള പദ്ധതി എന്ന് പറഞ്ഞാൽ അതിവേഗ സെമി ഹൈസ്പീഡ് റെയിൽ. കേരളത്തിൽ തീവണ്ടികൾ വേഗത്തിൽ ഓടണം, ആളുകൾക്ക് കൂടുതൽ പെട്ടെന്ന് എത്തണം, അതൊക്കെ നല്ല കാര്യമാണ്. അതുകൊണ്ടാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ കേന്ദ്ര സർക്കാർ പുതുതായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളത്തിന് വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിക്കും എന്ന് ഇന്നലെ റെയിൽവേ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇനി
കൂടുതൽ വേഗതയിലുള്ള പാത ഉണ്ടാവണമെന്നിരിക്കട്ടെ, അതിനു വേണ്ടിയിട്ട് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടത്തി അതിൻ്റെ പദ്ധതികളുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അതിനെക്കുറിച്ച് തീരുമാനിക്കും. സിൽവർ ലൈൻ ലോകത്തെവിടെയും ഭൂമിയിലൂടെ ഹൈസ്പീഡ് ട്രെയിൻ സർവീസ് ഇല്ല എന്നുള്ളതാണ് വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ പറയുന്നത്. കേരളത്തിൽ ഇപ്പോൾ 530 കിലോമീറ്ററിൽ 400 കിലോമീറ്റർ ഭൂമിയിലൂടെയാണ്. ഭൂമിയിലൂടെ ഹൈസ്പീഡ് റെയിൽ ഉണ്ടാക്കുമ്പോൾ അത് രണ്ടു വശത്തും വലിയ മതിൽ പണിതുകൊണ്ട് വേണം ഉണ്ടാക്കാൻ. അങ്ങനെ ഉണ്ടാക്കിയാലേ സാധിക്കുള്ളൂ. അങ്ങനെ മതിൽ പണിത് കേരളത്തെ 400 കിലോമീറ്റർ ദൂരത്തിൽ കേരളത്തെ രണ്ടായി പകുത്ത് മാറ്റുക എന്നുള്ളത് ആവശ്യമാണോ ശരിയാണോ അതിനോട് ജനങ്ങൾ യോജിക്കുമോ എന്നുള്ളത് സർക്കാർ പരിഗണിക്കണം. ഇസ്ലാമുക്കിൽ ജംഗ്ഷനിൽ കൂടി നിന്നവരോടും സമീപത്തെ വീടുകളിലുള്ളവരോടും മന്ത്രി സംസാരിച്ചു. ഇന്നലെ നമ്മൾ കേന്ദ്ര സർക്കാരിൽ മന്ത്രിയെ ബന്ധപ്പെട്ട മന്ത്രിയെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു അങ്ങനെയുള്ള ഈ കുറ്റി അടിക്കാനോ കല്ലിടാനോ ഭൂമി ഏറ്റെടുക്കാനുള്ള ഒരു അനുവാദവും ഇല്ല. അപ്പൊ അനുവാദമൊന്നും ഇല്ലാതെയാണ് ഇവർ ചെയ്യുന്നത്. കോടതിയിൽ നമുക്ക് അടുത്ത ദിവസം കോടതിയിലും കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് എന്താണെന്ന് കൃത്യമായിട്ട് പറയാം. അപ്പൊ അതുകൊണ്ട് അവിടെയും ആ കാര്യങ്ങൾ തീരുമാനിക്കും. തോട്ടവാരത്ത് വീട് വീടാന്തരം കയറി മന്ത്രി കേന്ദ്ര നിലപാട് അറിയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. സമരസമിതി നേതാവ് AKS സുലൈമാൻ, BJP നേതാക്കളായ തോട്ടക്കാട് ശശി, മണമ്പൂർ ദിലീപ്, അജിത് പ്രസാദ്, സന്തോഷ് എന്നിവർ മന്ത്രിയെ അനുഗമിച്ചു. HP ന്യൂസ്, ആറ്റിങ്ങൽ.